ഇന്നത്തെ റെസിപ്പി കോഫി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഡെസേർട്ടാണ് കോഫി പുഡിംഗ്. ആദ്യം നമുക്കൊരു 1.5 കപ്പ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലൊന്ന് തിളക്കട്ടെ, അതിനിടയിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനിയൊരു ബോളിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നല്ല ചൂട് പാൽ, 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണ്ടിക്കും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ബോൾസോ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസാണ് എടുത്തിട്ടുള്ളത്, അത് കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. പാലൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. മധുരത്തിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ചേർക്കുന്നതിന് മുമ്പ് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം പാലിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കോൺഫ്ലവർ മിക്സ് പാലിൽ ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഏകദേശം കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നമ്മൾ പാലിൻ്റെ മിക്സ് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോൺഫ്ലവർ മാത്രം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പുഡിംഗിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഏകദേശം ഇതിനകത്തൊരു ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ, ഒരു തിളച്ച് ബബിൾസ് വരുന്ന ഒരു പാകത്തിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഏകദേശം ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പുഡിംഗ് മിക്സ് ചൂടോടുകൂടി തന്നെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച് ബോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തിക്കായി പോകും. അപ്പോൾ അപ്പം തന്നെ നമുക്കിത് ബോളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കണം. പുഡിംഗ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. 1 മുതൽ 2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ 2 മണിക്കൂർ വരെ നമ്മൾ കോഫി പുഡിംഗ് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ കത്തി കൊണ്ടൊന്ന് സൈഡ് ഒന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിംഗ് ഇതാ റെഡിയായി. ഇനി ഇഷ്ടമുള്ള ടോപ്പിംഗ് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്.